താരപ്പകറ്റിലേക്ക് സ്വാഗതം. വീട് തന്നെ സംഗീതമയമാകുക എന്നത് വളരെ അപൂർവം പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം സിംഗർ ശ്രീരാം ചേട്ടനും മകൾ കാഞ്ചനയും. വെൽക്കം ടു ദി ഷോ ചേട്ടാ. കാഞ്ചി, സംഗീത ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. മോളും കൂടെ വന്നു, ജനിച്ചതേ സംഗീത ലോകം. ഒരു വീട് തന്നെ സംഗീത മയമാണ്. അപ്പോൾ കാറ്റേ കാറ്റേലങ്ങ് തുടങ്ങാം നമുക്ക്. ഓ, പിന്നെന്താ, ഈ കാറ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അന്നും ഇപ്പോഴും ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. നമ്മൾ മുമ്പും ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ. വീട്ടിലിങ്ങനെ അച്ഛനും മോളും പാടാറുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയി. ഒരിക്കലുമില്ല. അത് സത്യമാണോ കാഞ്ചി? കാഞ്ചി ഉറപ്പായിട്ടും പാട്ടിന് ഒഴിച്ച് ബാക്കിയല്ല ഞങ്ങള് ഡിസ്കസ് ചെയ്യും. സിനിമ, ആഹാരം, ഫുഡാണ് മെയിൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. പാട്ടൊഴിച്ച് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ജനിച്ച് വീണതേ സംഗീതമയമാണ്. സംഗീത ലോകത്തേക്കാണ് അച്ഛൻ, അമ്മ, അങ്ങനെ സംഗീത പാരമ്പര്യം. ആ ചേച്ചി, സംഗീത പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ അപൂർവം പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സിദ്ധിയാണ്, ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് വീട്ടിലെപ്പോഴും പാട്ട് പാട്ട് കേട്ട് ശുക്കല്ലേ ശീലം, സാധകവും ഒക്കെ. അപ്പം അതെങ്ങനെ അതിൽ നിന്ന് മാറ്റിയൊരു ജീവിതം? ഇവരാണോ അതിൻ്റെ പുറകിൽ ആ ഒരു അല്ല ഇപ്പം എൻ്റെ അവളെ ചൂണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ അച്ഛൻ മുഴുവൻ സമയം അച്ഛൻ സംഗീതം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചിന്തയുമില്ല. അച്ഛൻ എപ്പോഴും പുതിയ പാട്ടുകൾ, അച്ഛന് പാട്ടുകൾ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പുതിയ 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 ട്യൂണുകൾ, രാഗങ്ങൾ ഏത് വേണം, അപ്പം എപ്പോഴും പാട്ടാണ്. അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വരുന്നവരവിടെ കാണും പാട്ട് പഠിക്കാനായിട്ട്. അമ്മയും പാട്ടാണ്. അപ്പോൾ സദാസമയം പാട്ട് കേട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് പോയിരുന്ന അച്ഛൻ്റെ അടുത്ത് പാട്ട് പഠിക്കുകയോ വളരെ അപൂർവമായിട്ട് അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അച്ഛൻ്റെ മുമ്പിലിരുന്ന് അച്ഛൻ്റെ മുഖത്ത് നിന്ന് പാട്ട് പഠിച്ചിരിക്കുന്ന വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. കേട്ടാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 1100 പാട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയാണ്. ആ കേട്ട ഓർമ്മകളൊന്ന് അയവിറക്കാം. ഞാൻ പറയാം, ഇപ്പോൾ അതങ്ങനെ മിക്സ് അങ്ങ് പാടിയാൽ മതി. ഇങ്ങനെ പാട്ടുകൾ ചേർത്ത് ചേർത്ത് പല പാട്ടുകൾ ഈ രണ്ടുപേരും. അച്ഛൻ മലയാള കീർത്തനങ്ങൾ ഒരുപാട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലതും എന്നാ ഇപ്പം എൻ്റെ അമ്മ, അതുപോലെ ഓമനക്കുട്ടി ടീച്ചർ, അതുപോലുള്ള ഒരുപാട് പേര് വീട്ടിൽ വന്ന് പഠിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ, അപ്പം സുബലക്ഷ്മി ടീച്ചർ, അങ്ങനെ ഒരുപാട് ഒരുപാട് പേര്, കമലാ കലസാന്തൻ എന്നൊക്കെ പറയുന്ന പാട്ടുകാർ. അപ്പോൾ ഇവരൊക്കെ വന്നിരുന്ന് പഠിക്കുമ്പോൾ, അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം ഞാൻ കേൾക്കും. ഞാനവിടെ കളിച്ച് നടക്കുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ട് കേട്ട് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരുപക്ഷെ ഞാനും എൻ്റെ ചേച്ചി, ഇപ്പോൾ ഡോക്ടർ ജി ശ്രീലത ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു വിമൻസ് കോളേജ്, ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട്, ശ്രീറാമൻ ഇതെങ്ങനെ ഓർമ്മയുണ്ട്? അപ്പോൾ ഞാൻ ചോദിക്കാം, ചേച്ചിക്ക് എങ്ങനെ ഇത് ഓർമ്മയുണ്ട്? അവർ ഞങ്ങൾ രണ്ടുപേരും പഠിച്ചതല്ല, പക്ഷേ ഇത് കേട്ട് കേട്ട് ഇപ്പോഴും അത് മനസ്സിൽ നിറഞ്ഞിരിപ്പുണ്ട്. ഇപ്പം കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ. അച്ഛൻ കമ്പോസ് ചെയ്തതാണ് ഇത്. മനസ്സിൽ മുഴുവൻ പാട്ടും എനിക്ക് കാണാതറിയാം. അച്ഛൻ പഠിപ്പിച്ചു തന്നതല്ല. അതുപോലെ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ. ഇത്രയും പാട്ടുകൾ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കേട്ട് കേട്ട് ശീലം, ഇതൊന്നും വീട്ടിൽ പാടാതിരിക്കുന്ന എങ്ങനെയാണ്? അറിയാതെ വരില്ല. ഈ ലോക്ക്ഡൗൺ സമയം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഇങ്ങനെ മൂളി പാട്ടൊക്കെ മൂളി നടക്കുക, അങ്ങനെ കേട്ടാണ് മോള് കുറേ പഠിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ ഇത് അച്ഛൻ്റെ അച്ഛൻ്റെ സെയിം തന്നെയാണ്. അച്ഛൻ, ഞാൻ ഈ കുഞ്ഞായിരുന്നപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഭജൻസും കൃതികളും ഒക്കെ അവതരിപ്പിക്കുന്ന കേട്ട് കേട്ട് ഈ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളെ എനിക്കറിയൂ. പക്ഷെ വൈകിയാണ് ഞാൻ അറിയുന്നത്. അപ്പൂപ്പൻ്റെ ആയിരുന്നു ഇത്രയും
ഇത്രയും വലിയൊരു കാര്യമൊന്നും എനിക്ക് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൂപ്പൻ്റെ ഇത്രയും കോമ്പോസിഷൻസ് ചെയ്തായിരുന്നു. ഞാൻ എന്ന് ഡിഗ്രിക്ക് ചേർന്നോ അന്നാ ഞാൻ അറിയുന്നു, അയ്യോ ഇത്രയും വലിയൊരാളുടെ കൊച്ചുമോളായിരുന്നോ, ഇങ്ങനെയൊക്കെ ഇത്രയും കോമ്പോസിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നോ. സിലബസിലുണ്ട് എനിക്ക് പഠിക്കാൻ. അപ്പൊ ആര് ചെയ്തു അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. എങ്ങനെയാണ് കാഞ്ചി മ്യൂസിക് എടുക്കാൻ, അത് പറഞ്ഞിട്ടാണോ എടുത്തത്, അതോ സ്വന്തം ഇഷ്ടപ്രകാരം? അങ്ങനെ സത്യം പറയണം, സത്യം മാത്രമേ പറയൂ. പരമാർത്ഥമായി സത്യം പറയുകയാണെങ്കിൽ ഞാൻ കൊമേഴ്സ് ആയിരുന്നു 12th. അപ്പോൾ ബി കോം ആയിരുന്നു. കൊമേഴ്സ് കഴിഞ്ഞ് ബി കോം കഴിഞ്ഞ് എം കോം അല്ലെങ്കിൽ എം ബി എ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ ബി കോമിന് ചേരാൻ നിന്ന് ഞാൻ സി ബി എസ് സി ആയിരുന്നു. അപ്പം ഭയങ്കര കുഴപ്പമുള്ള മാർക്കല്ല, എന്നാലും സാമാന്യം നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷെ സി ബി എസ് സി ആയതിനാൽ അഡ്മിഷൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബി കോം ലാസ്റ്റ് മിനിറ്റ് വരെ ബി കോം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു റിസ്ക് എടുക്കണ്ട, നമുക്ക് അത് കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞ് തൽക്കാലം ഒന്ന് ഡിഗ്രി ബി എ മ്യൂസിക്കിനും കൂടെ അഡ്മിഷൻ കൊടുത്തേക്കൂ. പക്ഷെ ആ ബി കോം സീറ്റ് ഉറപ്പായിരുന്നു, ഉറപ്പായിരുന്നാലും ഞാൻ പറഞ്ഞു വെറുതെ എന്തോ അച്ഛൻ ബാക്കപ്പ് വേണമല്ലോ. അപ്പൊ അന്ന് ഇതുപോലെ ഇന്റർവ്യൂവിന് ചെന്ന് പാടി കിട്ടി. അന്നൊന്നും എനിക്ക് എന്താ പാടേണ്ട ഇന്റർവ്യൂവിന്, കാരണം സിനിമ പാട്ടുകൾ മാത്രമേ അപ്പൊ പാടാറുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ഒരു കർണാട്ടിക് കോമ്പോസിഷൻ പാടി ചെയ്യേണ്ട ഒന്നും അറിയില്ല. അപ്പം ഏതോ ഒരെണ്ണം അച്ഛൻ പറഞ്ഞു തന്നു, അത് പോയി പാടി കിട്ടി. ഇന്റർവ്യൂവിന് കിട്ടി, ക്ലാസ് തുടങ്ങി. അത് കഴിഞ്ഞ ഒരു അപ്പോഴും ഞാൻ അവിടുത്തെ ടീച്ചേഴ്സിനോട് പറഞ്ഞു, ഞാൻ 1 മന്ത് കഴിഞ്ഞാൽ പോവും, എനിക്ക് ബി കോമിന് പോവും എന്നൊക്കെ പറഞ്ഞു. അത് 1 മന്ത് കഴിഞ്ഞ ഒരു ഒഫീഷ്യൽ ഏതോ മന്ത്രി അങ്ങനെ ഏതോ ഒരാളുടെ മോന് സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സീറ്റിനെ ക്യാൻസൽ ചെയ്ത് ആ ബി കോം സീറ്റ് ആ കുട്ടിക്ക് പോയി. അപ്പം ലാസ്റ്റ് മിനിറ്റ് സീറ്റ് ഇല്ലാന്ന് മനസ്സിലായപ്പോൾ പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ഈ ബി എ മ്യൂസിക്കുമായിട്ട് ഭയങ്കര അങ്ങ് ജെല്ലായി. പിന്നെ എനിക്കും വേറെ കോളേജിലൊന്നും പോകണ്ട എന്നുള്ള, പിന്നെ ഫുൾ മ്യൂസിക്കിലോട്ടായി, പിന്നെ കംപ്ലീറ്റ്ലി. അപ്പോഴാണ് എനിക്ക് ഇത്രയും ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഡിഗ്രി പഠിക്കുമ്പോഴാണ്. ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു. മാർച്ച് 23 തുടങ്ങി, നമ്മളൊരു മെയ് 3 ആകുമ്പോൾ മാറും മാറും ഇത് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് തന്നെ ഇപ്പോൾ ശീലം, ഡേറ്റ് പോലും തെറ്റില്ല. നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ലോക്ക്ഡൗൺ എങ്ങനെ ഉണ്ടായിരുന്നു? ലോക്ക്ഡൗൺ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കഷ്ടപ്പാട് തന്നെയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച്, പക്ഷേ പാട്ടുകാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കാൻ പറ്റും. വീട്ടിൽ ഇരുന്ന പഴയ പാട്ടുകളൊക്കെ തപ്പിയെടുക്കാനും കുറച്ച് പാടി നോക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടി. പക്ഷെ എനിക്ക് ആ സമയത്ത് ഓഫീസിൽ പോകണമായിരുന്നു, ആകാശവാണിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം പകുതി നാളുകളോളം ഓഫീസിൽ തന്നെ പോയിരുന്നു. അത് കുറേ ലൈവ് പ്രോഗ്രാമൊക്കെ ചെയ്യാം, ചെയ്യാം, കുറേ ലൈവ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഓൺലൈൻ അത് വേറൊരു പ്ലാറ്റ്ഫോം. നമ്മൾ ഓഡിയൻസിനെ കണ്ട് പാടിക്കൊണ്ടിരുന്നതെന്ന് മാറി, അവരെവിടെയോ നമ്മളെവിടെയോ. പക്ഷേ എന്നാലും ലൈവ് കുറേ കമന്റ്സ് ഒക്കെ വരും. പാട്ടിനായിട്ട് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ലോക്ക്ഡൗൺ. പക്ഷേ എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ ഓൺലൈൻ. കാരണം എനിക്ക് അങ്ങോട്ട് നമ്മളൊരു 4 വരി കഷ്ടിച്ചേ പാടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 4 വരി പാടിക്കഴിഞ്ഞ് അപ്പോഴത്തേക്കും അടുത്ത പാട്ട് റിക്വസ്റ്റ് വരും. എനിക്കാണെങ്കിൽ ഒരാളുടെയും പേര് പറയാതെ വിടുമ്പോൾ ഒരു പ്രയാസം, വിഷമം. അപ്പം ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരാൾ പാരിജാതം പാരിജാതം. അപ്പം ഞാൻ ഒരു ഓർത്ത് പാടാം. അപ്പം പാരിജാതം തിരുമിഴി തുറന്നു ഗോപകുമാർ പവിഴം ഹായ് പവിഴം. അവസാനം എല്ലാരും കൂടെ മാനേജ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ അച്ഛനാണെങ്കിലും കോമഡിയാണ്, സൈലലും വലിയൊരു സംഭവമായിട്ട് ഞാൻ അപ്പുറത്തിരിപ്പുണ്ടാവും ലാപ്പ്. കാരണം ലിറിക്സ് ഒന്നിൻ്റെ അച്ഛനെ കാണാതെ അറിയുന്നുണ്ടാവില്ല. അപ്പം ഞാൻ അവര് തപ്പുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇരുന്ന് ലിറിക്സ് തപ്പും. അപ്പം അച്ഛൻ വേറെ പാട്ടെടുക്കും. ഞാൻ ഫുൾ അലമ്പാണ്. അപ്പം അവിടെ ഭയങ്കര പക്ഷെ ഇത്രയും അലമ്പാന്ന് പറഞ്ഞാലും അവളത് ഭംഗിയായിട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടുമായിരുന്നു. എന്താ ഫോട്ടോഗ്രാഫി അവൾക്കൊരു ഹോബിയാണോ? എൻ്റെ ദൈവമേ, ഫോട്ടോഗ്രാഫി അല്ല, ആരെങ്കിലും ഫോട്ടോ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ വളരെ സന്തോഷം. എപ്പോഴും ഫോട്ടോ ഏറ്റവും വലിയ ഇതിന്റെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് അച്ഛന്റെ അമ്മയുടെ ഫോട്ടോഗ്രാഫിയുടെ ഒരു കഴിവും കൂടെ ഞാൻ അറിയാം. എനിക്ക് കൊച്ചിലെ, അതായത് അച്ഛന്റെ ചേച്ചിയുടെ മോൾക്ക് ഒരു ഫോട്ടോഷൂട്ട്, ഹിന്ദുവില് എന്തോ ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് ഫോട്ടോഷൂട്ടിന് വന്നു. അപ്പം അത് കാണാൻ എന്നെ കൊണ്ടുപോയി അന്ന്. അപ്പം ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോഴാണ്, അപ്പോൾ ആ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ചിരിക്കൂ എന്ന് പറഞ്ഞ് ആ ചേച്ചി എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ LKG പഠിക്കുക, ഞാൻ എൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ അതുപോലെ അവിടെ നിന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഫോട്ടോ കണ്ട് ഈ കൊച്ചിന് മനസ്സിലായി ചിരിക്കുന്ന മോള് നല്ല ഉടുപ്പിട്ടിട്ട് വാ, നമുക്ക് എടുക്കാം ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ എന്നെ ഉടൻ കൊണ്ടുപോയിട്ട് നല്ല ഫ്രോക്കൊക്കെ ഇടിപ്പിച്ച്, അതാണ് എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട്. LKG ഈ ഫോട്ടോയുടെ കാര്യം ഓർമ്മയുണ്ട്.
വേറെ എന്തെങ്കിലും ചോദിച്ചോ, പാട്ട് പാടാന്ന് ഓർമ്മയില്ല. സത്യം. അപ്പൊ അന്ന് എനിക്ക് അന്ന് കൊച്ചിയിലെ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ആര് ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും ഞാൻ ആ റെഡി. അങ്ങനെയാണ് ഫോട്ടോ ഷൂട്ട്സ് കുറച്ച് ചെയ്തിട്ടുണ്ട്. അച്ഛനെയും അമ്മയും ആര് സപ്പോർട്ട് ചെയ്യും, ഫോട്ടോ എടുക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും? രണ്ടുപേരും വളരെ മോശമാണ്. എനിക്ക് അത് തുറന്നു പറഞ്ഞേ പറ്റൂ. എനിക്ക് ഫോട്ടോ എടുക്കാൻ വളരെ ദാരിദ്ര്യമാണ് വീട്ടിൽ. വീട്ടിൽ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. അത് അത് തിരിച്ചറിയണം. സമയത്ത് വല്ലപ്പോഴും ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലെ വസ്ത്രമുള്ളൂ. അപ്പോൾ വല്ലപ്പോഴും ഒരു ഷോ കിട്ടുമ്പം നമ്മൾ ഒരുങ്ങും. അപ്പോൾ അതിനൊരുങ്ങുമ്പോൾ ഫോട്ടോ എടുക്കാൻ സെൽഫി അല്ലാതെ. അത് അച്ഛനമ്മയെന്ന് പഠിപ്പിച്ചു കൊടുത്ത കുറെ ശ്രമിച്ചു. അച്ഛനാണെങ്കിൽ ക്യാമറ കൊണ്ട് ഇങ്ങനെ വരുള്ളൂ ഫോട്ടോ എടുക്കാൻ മുഖത്തിൻ്റെ അടുത്ത്. അമ്മയാണെങ്കിൽ ഇങ്ങനെ താഴെ. അപ്പൊ നമ്മളേത് വലിയൊരു ഭൂതത്തിനെ പോലെ ഇരിക്കും. പറഞ്ഞു മടുത്ത് നടക്കുന്നില്ല. കുട്ടിയുടെ രോദനം കേൾക്കുന്നുണ്ടോ? മനസ്സിലായി മനസ്സിലായി. എനിക്ക് ഇന്നാണ് എല്ലാം മനസ്സിലായത്. ഇനി മുതൽ ശ്രദ്ധിച്ചോളാമേ, ശ്രദ്ധിച്ചോളാം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലും ഒരു പാട്ട് പാടി ബിജിയുടെ കമ്പോസിഷനിൽ. അത് പക്ഷെ ഒരു ചാറ്റിങ്ങും മീറ്റിങ്ങും കൂടെ ഒരു പാട്ടായിരുന്നു. അതെ, വേർഡ്സ് ഒക്കെ അതിലെ ലിറിക്സ് വളരെ ഡിഫറന്റ് പാട്ടാണ്. ഓർമ്മപ്പൂവേ പോരു, ഓണപ്പൂവേ പോരു, ആരും കാണാതെ ഓൺലൈൻ ചാറ്റിൻ കാറ്റിൽ. കുട്ടിക്കാലം തൊട്ടേ മുത്തം വയ്ക്കാൻ നിന്നെ വട്ടം ചുറ്റാറുണ്ടേ മിണ്ടാവണ്ടായി. അങ്ങനെ തുടങ്ങുന്നൊരു എല്ലാം ഈ മൊബൈലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ വെച്ചിട്ട് നല്ലൊരു നല്ല രസമുള്ളൊരു പാട്ടായിരുന്നു. അത് അവിചാരിതമായിട്ടാണ് ആ പാട്ട് തന്നെ. പെട്ടെന്ന് ഒരു ദിവസം ബിജുബാലെ വിളിച്ച് പറയായിരുന്നു, ചേട്ടാ ഞാനൊരു പാട്ട് അയച്ചിട്ടുണ്ട്, അത് ട്രിവാൻഡ്രത്തു നിന്ന് തന്നെ പാടി എനിക്ക് അയച്ചു തരണം. അത് രാത്രി എങ്ങാണ്ടാണ്. ഞാനാണെങ്കിൽ ഏതോ ഒരു പ്രോഗ്രാമിനൊക്കെ പോയിട്ട് തളർന്ന് വീട്ടിൽ വന്ന് രാത്രി 10:30 കഴിഞ്ഞു. വീട്ടിൽ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെയൊക്കെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് തന്നെ കിട്ടിയാൽ കൊള്ളാം. ഞാൻ അന്ന് തന്നെ റെക്കോർഡ് ചെയ്തു, രാത്രി ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടി അങ്ങനെ അയച്ചു കൊടുത്തൊരു പാട്ടാണ്. അച്ഛനും മോളും കൂടി ഇപ്പം തിരുവനന്തപുരത്തെ വേദികളിൽ നിറഞ്ഞു നിൽക്കും. ഒ എൻ വി, വയലാർ, ദേവരാജൻ മാസ്റ്റർ സംഗീതം, ആ ഒരു ഓർമ്മകളിലൂടെ നമുക്കൊന്ന് പോയാലോ. ആ പാട്ടുകൾ ദേവരാജൻ മാഷ്ടയുടെയും അല്ലെങ്കിൽ ഒ എൻ വി സാറിൻ്റെയും അനുസ്മരണങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നാടക ഗാനങ്ങളായിരിക്കും ഞാൻ കൂടുതലും പാടിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോഴാണ് അതാണല്ലോ നമുക്ക് ഗൃഹാതുരത വരുത്തുന്ന നിറഞ്ഞ പാട്ട്. ദേവരാജൻ മാഷ്ടയുടെ ഓർമ്മ ദിവസത്തിൽ നടത്തുന്നതാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിക്കുന്ന ദിവസമാണെങ്കിലും പാടുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളായിരിക്കും, അദ്ദേഹം പാടിയ പാട്ടുകൾ. അപ്പോൾ ഞാനെപ്പോഴും ഞാനൊരു പ്രാർത്ഥനാഗീതം പോലെ പാടി തുടങ്ങുന്ന പാട്ട് തുഞ്ചൻ പറമ്പിലെത്തത്തെ. തുഞ്ചൻ പറമ്പിലെത്തത്തെ വരൂ, പഞ്ചവർണ കിളിത്തത്തെ. നാടകഗാനങ്ങൾ നാടകഗാനം ഇത് നാടകത്തിൻ്റെ അവതരണ ഗാനം. അതല്ലെങ്കിൽ പിന്നെ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. നേരം മങ്ങിയ നേരത്തക്കരെ മാനത്തെത്തുവതാരോ, മാനത്തെത്തുവതാരാരോ. പാട്ട് കാഞ്ചി ആ ഒരു മെമ്മറിയിലൂടെ പോവാണെങ്കിൽ പെട്ടെന്ന് വരുന്ന ആ ഒരു. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ പങ്കെടുക്കുന്ന വേദികളിലാണ് പാടുന്നെങ്കിൽ ഇതുപോലെ ദേവരാജൻ മാഷിൻ്റെയും ഒ എൻ വി സാറിൻ്റെയും വയലാർ ഈ പാട്ടുകളായിരിക്കും കൂടുതൽ പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ആദ്യം ഇവരുടെയൊക്കെ പാട്ടുകൾ നമുക്ക് സ്റ്റേജിൽ പാടിപ്പാടി വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതും നല്ല നല്ല സ്റ്റേജുകൾ കിട്ടി വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഞാനും അച്ഛനെ പോലെ നാടകഗാനങ്ങൾ പാടാറുണ്ട്. വള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലെ പാടൂ, പുള്ളിക്കുയിലെ പാടൂ. മാനം പൂത്തതറിഞ്ഞില്ലേ മലർ മാലകൊരുക്കാൻ പോരു, മാലകൊരുക്കാൻ പോരു. പിന്നെ ഫിലിം അഷ്ടമി രോഹിണി രാത്രിയിൽ അമ്പലമുറ്റത്ത് നിൽക്കുമ്പോൾ ആൽവിളക്കിൻ്റെ നീല വെളിച്ചത്തിൽ അന്നു ഞാൻ ആദ്യമായി കണ്ടു ഈ മുഖം, അന്നു ഞാൻ ആദ്യമായി കണ്ടു. ഇങ്ങനെ ഈ മുഖം ഞാൻ ആദ്യമായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പം ഫിയാൻസെ എന്ത് ചെയ്യുന്നു? ലവ് മാരേജ് ആണോ? ലവ് ഞാൻ കണ്ടുപിടിച്ച ലവ് മാരേജ് ആണ്. അച്ഛനും സപ്പോർട്ടോടുകൂടി
എന്ത് ചെയ്യുന്നു അച്ഛൻ മിണ്ടാതിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ നിന്ന് നിശബ്ദയാവരുത് ഇത് അയ്യോ ഇവിടെ ക്യാമറ ഓഫ് ചെയ്താൽ നിർത്തില്ല ഒന്ന് നിർത്തൂ കാഞ്ചി എന്ന് പറഞ്ഞു ഇപ്പം വളരെ അതെ എന്താണ് ആ മാന്യത ഞാൻ അംഗീകരിക്കില്ല വന്നില്ല എങ്ങനെ കണ്ടുപിടിച്ചു ആ കഥയാണ് എനിക്ക് കേൾക്കേണ്ടത് എന്നിട്ട് എങ്ങനെ അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിച്ചു അത് അങ്ങനെ വലിയ പാഠമൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കഥയൊന്നും അല്ല ഫേസ്ബുക്കിൽ ഇതുപോലെ നമ്മൾ മ്യൂച്വൽ മ്യൂസീഷ്യൻസ് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം എനിക്കറിയില്ല ശ്രീനാഥ് എന്നാണ് പേര് ശ്രീനാഥ് നായർ കൽക്കട്ട ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ് ആള് അപ്പം അവർ കൽക്കട്ടയിൽ എനിക്ക് ഒരു ആളെ പോലും എനിക്ക് പരിചയമില്ല അപ്പം അങ്ങനെ അവിടെ കോമൺ ആയിട്ടൊന്നും പരിചയമില്ല അപ്പോൾ ഒരു മ്യൂസിക്കൽ വർക്ക് എനിക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അപ്പം കുറച്ച് അഹങ്കാരം നമ്മൾ കാണിക്കണമല്ലോ ഏതോ ഒരു ഫ്രണ്ട് സോറി ഡിലീറ്റ് അടിച്ചു പിന്നെയും ഇങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു അങ്ങനെ നമ്മൾ പാട്ട് വഴി കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ അതുവരെ എനിക്ക് മനസ്സിലൊരു എൻ്റെ ഭാവി ഒരാൾ മ്യൂസീഷ്യൻ ആവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ മ്യൂസിക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പാട്ടിനെ കരിയറിനെയും സപ്പോർട്ട് ചെയ്യുന്നേയും മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് മ്യൂസീഷ്യൻ ആണ് വോക്കലിസ്റ്റാണ് ഹാർമോണിസ്റ്റാണ് കീബോർഡിസ്റ്റാണ് ഇപ്പോൾ കേരളത്തിലോട്ട് ഇപ്പോൾ 2 വർഷം ആയതേ ഉള്ളൂ വന്നിട്ട് സിത്താര കൃഷ്ണകുമാർ സിത്താര ചേച്ചിയുടെ പ്രോജക്ട് മലബാർക്കസ് എന്ന് പറഞ്ഞ ബാൻഡിലെ വോക്കലിസ്റ്റും കീബോർഡിസ്റ്റും ആണ് പിന്നെ ഇപ്പോൾ അല്ലാതെ ശ്രീനിവാസ് സാറിൻ്റെ കൂടെയൊക്കെ ഷോസ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് അവതരിപ്പിച്ചത് വീട്ടിൽ നമ്മളിത് വീടാണ് അങ്ങ് നമുക്ക് അങ്ങ് അംഗീകരിക്കാം നമുക്കിപ്പോ വീടായിട്ട് അങ്ങ് കാണാം അപ്പൊ ഇത് അച്ഛനാണെങ്കിൽ എങ്ങനെ അമ്മയോടാണ് അച്ഛനോടാണ് ആദ്യം പറഞ്ഞത് പക്ഷെ എനിക്കത് മീൻസ് എനിക്ക് ആദ്യമേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കൊറേ നാളീ പ്രേമിച്ചൊക്കെ നടന്നിട്ട് കയറി അവതരിപ്പിച്ചവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ പ്രശ്നം അങ്ങനെ ഒന്നും എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു ആദ്യമേ അങ്ങ് പറഞ്ഞ് വേണോ വേണ്ടെന്ന് തീരുമാനം എടുത്തിട്ട് തീരുമാനിക്കാം എന്നുള്ള ഇതായിരുന്നു വെറുതെ റിസ്ക് ഒരു സത്യമാണല്ലോ ചേട്ടാ അപ്പോൾ ഞാൻ ശ്രീനാഥിനെ നേരിട്ട് കാണുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞു കാരണം ശ്രീനാഥ് കൽക്കട്ടയിലും ഞാൻ ട്രിവാൻഡ്രത്തുമാണ് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ കുഴപ്പമില്ല ഞാൻ ഒരു ചെറിയ അന്വേഷണം നടത്തി എനിക്ക് ഫാമിലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ജസ്റ്റ് കല്യാണം കഴിക്കുന്ന ആളെ മാത്രം നമ്മൾ നോക്കി അപ്പം ഫാമിലി വൈസും ഭയങ്കര മ്യൂസിക്കിനെയും അല്ലെങ്കിൽ കലയെ കലാപരമായി ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഫാമിലി എല്ലാവരും പാടും എല്ലാവരും പാട്ടുകാരും സാംസ്കാരികമായിട്ടും ഒക്കെ എല്ലാം അത്തരത്തില് വലിയ താല്പര്യം എന്താണ് കല്യാണം കല്യാണം ഈ വർഷം തന്നെ ഉണ്ടാവും മെയ്യിലാണ് അപ്പൊ മെയ് വരെ മതി അച്ഛൻ പിന്നെ അച്ഛൻ ഫ്രീ ആണ് അങ്ങനെ അപ്പൊ ആദ്യം അമ്മയോട് അല്ല കല്യാണം കഴിഞ്ഞാൽ നേരെ കൊൽക്കത്തയിലോട്ടാണ് പോകുന്നത് കൽക്കട്ടയില് ഉണ്ട് വീടുണ്ട് ഇപ്പം വർക്ക് റിലേറ്റഡ് ആയിട്ട് കൊച്ചി നിക്കണം എന്നാണ് അവര് മലയാളികളാണ് മലയാളികളാണ് എവിടെയാണ് നാട് തിരൂരാണ് നാട് അപ്പം കൾച്ചർ ഡിഫറെന്റ് ആണ് കാര്യം തിരുവനന്തപുരത്തൊക്കെയാണ് ഈ കല്യാണം കഴിച്ചാൽ നേരെ പയ്യന്റെ വീട്ടിൽ പോകുന്നത് തിരൂർ പാലക്കാട് സൈഡിലൊന്നും അത്ര നിർബന്ധമല്ല ആക്ച്വലി പയ്യന്റെ വീട്ടിലോട്ട് തന്നെയാണ് പോകേണ്ടത് ചിലതിനൊക്കെ പക്ഷെ ഓപ്ഷനിലാണ് കേട്ടോ കാര്യം അതൊരു വലിയ കാര്യം കഴിഞ്ഞ ഉടനെ അങ്ങ് പയ്യന്റെ വീട്ടിൽ പോകണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലാണ് ആദ്യത്തെ ദിവസമെങ്കിലും വളരെ സന്തോഷം അത് വലിയൊരു സന്തോഷം സമാധാനമാണ് ഒന്നാമത് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് വീടും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് അപ്പം പോകണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ അപ്പോഴാണ് ഈ തിരൂർ വരെ യാത്ര നമ്മൾ അന്ന് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ആരും ബുദ്ധിമുട്ടായോണ്ട് അന്ന് എന്റെ വീട്ടിൽ തന്നെ സന്തോഷം ഞാൻ പറഞ്ഞു വിട്ടാലും പോകുന്നില്ല അങ്ങനെ അവിടെ തന്നെ കാണാം പക്ഷെ അത് നല്ലൊരു കാര്യം എന്തായാലും വലിയൊരു സമാധാനം എന്നുള്ളത് അവരെ പാട്ടിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് ഈ പയ്യന്മാർ ശ്രീനാഥ് മാത്രമല്ല അവരുടെ കുടുംബം മുഴുവൻ പാട്ടിനോട് അത്രമാത്രം സ്നേഹവും ശ്രീനാഥിന്റെ ചേച്ചി നല്ല സിംഗറാണ് ചേച്ചി ഇളയരാജ സാറിന് വേണ്ടിയൊക്കെ ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ആക്ടറാണ് സഞ്ജു ശിവറാം അപ്പൊ അങ്ങനെ എല്ലാരും കലാപരമായി നിൽക്കുന്ന അവരുടെ വീട് മുഴുവൻ സമയം പാട്ടാണ് അദ്ദേഹത്തിന് ശരിക്കും ബിസിനസ് ഒക്കെയാണ് ഈ ശ്രീനാഥിന്റെ അച്ഛൻ അദ്ദേഹം ബിസിനസ്സും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് അവിടെ 10-45 വർഷമായിട്ട് പക്ഷെ എന്നാലും സംഗീതത്തോടും നമ്മുടെ കൾച്ചറിനോടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല
ഇതുപോലെയൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് പാടാറുണ്ട്. വീട്ടിൽ പാടാറേ ഇല്ലേ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ എപ്പോഴും പറയും, കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് അമ്മയെടുത്ത് പറഞ്ഞു എന്ന്, രജനിക്ക് ഇനി സുഖമല്ലേ ഫുൾ ടൈം പാടുന്ന ഒരു ഭർത്താവിനെ കിട്ടി, അമ്മയും ആയിരിക്കും. അന്നതിന് ശേഷം പിന്നെ പ്രോഗ്രാമിന്റെ തലേദിവസം ഫ്രഷ് ആയിട്ട് ഏതെങ്കിലും പാട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പാടും. അല്ലാതെ പാട്ട് കേട്ട് സുഖിക്കണ്ടാണ് തീരുമാനം. ഞാനിങ്ങനെ എന്ന് വരുന്ന അത് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്ന് വരുന്ന ഒരു ഒരു സാധകം എന്ന് പറയുന്നതാണല്ലോ, എന്നും ഒരു മണിക്കൂർ അല്ല അരമണിക്കൂറെങ്കിലും എന്നും പാടുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രം അതിനുവേണ്ടി ഒന്ന് പാട്ട് പഠിക്കും, പ്രാക്ടീസ് ചെയ്യും. ഒരുപക്ഷെ എനിക്കൊന്നും ആകാശവാണിയിൽ ജോലി ഉള്ളതുകൊണ്ടായിരിക്കാം.